കടലിനെ സംരക്ഷിക്കാൻ അജ്മാനിൽ നിന്നൊരു ശ്രമം. മലയാളിയായ സ്കൂബ ഡൈവ് ഇൻസ്ട്രക്ടർ വേണു ശങ്കറിനാണ് ഇതിനു പിന്നിൽ. അജ്മാൻ ഭരണാധികാരിയിൽ നിന്ന് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നേരിട്ട് അനുവാദം വാങ്ങുകയായിരുന്നു. കടലിന്റെ അംബാസഡർ എന്നാണ് സ്കൂബ ഡ്രൈവറെ വിളിക്കുന്നത്. കടലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണു ശങ്കരൻ മുന്നിട്ടിറങ്ങിയതും. വേണുവും വിദ്യാർത്ഥികളായ മറ്റു നാലുപേരും ചേർന്നാണ് അജ്മാൻ മറീനയിൽ കടൽ ശുചിയാക്കാൻ ഇറങ്ങിയത്. ഇത്തരത്തിലൊന്ന് അജ്മാനിൽ ആദ്യമാണ്. നമ്മുടെ ഓഷ്യൻ എന്ന് പറഞ്ഞ മേജർ ഓക്സിജൻ സപ്ലൈ ഉള്ള ഒരു സ്ഥലമാണ്. ഞങ്ങള് അജ്മാൻ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തപ്പോ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഒരു റിപ്ലൈ തന്നത്. മുനിസിപ്പാലിറ്റി ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ച പ്രദേശത്തെ മാലിന്യമാണ് നീക്കം ചെയ്തത്. 13 മീറ്റർ താഴ്ചയിൽ ഒരു മണിക്കൂറോളം പരിശ്രമിച്ചായിരുന്നു ഇത്. കാഴ്ചാപരിധി തീരെ ഇല്ലായിരുന്നുവെന്നും ഡൈവർമാർ. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ് ഇതൊക്കെ. നല്ല ശതമാനം വേസ്റ്റ് ഞങ്ങൾക്ക് ഒരു 100 മീറ്ററിൽ ഡൈവിങ്ങിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. എല്ലാവർക്കും ഒരു പ്രശ്നം ഒരു സിനാരിയോ ഉണ്ടാകാതെ ആർക്കും അപകടമോ ഉണ്ടാകാതെ എല്ലാവരും വളരെ മനോഹരമായിട്ട് ഡൈവ് ചെയ്തു. നല്ല ശതമാനം വേസ്റ്റ് ഞങ്ങൾ 100 മീറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. വിസിബിലിറ്റി കുറവായതുകൊണ്ടാണ് നമുക്ക് അധികം വേസ്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുക. 15 വർഷത്തിലേറെയായി അജ്മാനിൽ സ്ഥിരതാമസമാക്കിയ വേണു ശങ്കരൻ ചേർത്തല സ്വദേശിയാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ 2 ദിവസം മാത്രമേ ഇവർക്ക് കടൽ വൃത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനിടെ ഇതിനായി അജ്മാൻ ഭരണകൂടം അനുവദിച്ച സമയവും അവസാനിച്ചു. ഇനി വീണ്ടും അനുമതിക്കായി അപേക്ഷിക്കണം. കൂടുതൽ പേരെ കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലാണ് വേണു ശങ്കരൻ. ഡൈവിംഗ് എക്യുപ്മെന്റ് സ്പോൺസർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ.